ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികളുടെയൊക്കെ പ്രിയപ്പെട്ട പാൻകേക്സിൻ്റെ റെസിപ്പിയായിട്ടാണ്. പൊതുവേ പാൻകേക്സ് നല്ല ഹെൽത്തി ആണെങ്കിലും മിക്കവർക്കും ഇഷ്ടമില്ലാത്തൊരു റെസിപ്പിയാണ് അല്ലേ? ഇവിടെ കുട്ടികൾക്ക് ആദ്യമൊക്കെ പാൻകേക്സ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ കഴിക്കില്ലായിരുന്നു, പക്ഷേ കുറച്ചുകൂടി ഒരു നാടൻ ഫ്ലേവറൊക്കെ ചേർത്ത് ഉണ്ടാക്കി കൊടുത്തപ്പോൾ നല്ലോണം കഴിക്കുന്നുണ്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ചൂടോടുകൂടി തന്നെ കഴിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ പിടിക്കുന്നത് ടെറസിൽ വെച്ചിട്ടാണ്. സാധാരണ കഴിഞ്ഞ വീഡിയോ എടുത്തപ്പോൾ മിക്കവരും പറഞ്ഞു ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബൻസ് ആണെന്നുള്ളത്. ഇപ്പോൾ റോഡിൽ കൂടെ എപ്പോഴും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുക, അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് ആണ്. അപ്പം അകത്ത് നിന്നിട്ട് വീഡിയോ പിടിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അകത്ത് നിന്നിട്ട് വീഡിയോ പിടിച്ചാൽ വീട്ടിലെല്ലാവരും ഉള്ളതുകൊണ്ട് ചിലപ്പോൾ തട്ടുമുട്ടും ബഹളവും ഒക്കെ സൗണ്ട് ഉണ്ട്, അതുകൊണ്ടാണ് പുറത്ത് വെച്ചിട്ട് വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ടെറസിലേക്ക് ഒന്ന് ഇവിടെ ഒരാളെ ശല്യം ചെയ്തിരിക്കുക. ട്രൈപോഡ് തട്ടരുത്. എന്നാ ബിസ്ക്കറ്റ് തരാം, ബിസ്ക്കറ്റ് ബാ ബാ. ഞങ്ങൾക്കൊരു പട്ടിക്കുട്ടിയുണ്ടേ, അപ്പോൾ എൻ്റെ ട്രൈപോഡിൽ വന്ന് തട്ടിക്കൊണ്ടിരിക്കുക, ഞാൻ കാണിച്ചു തരാം. അതെ, ബിസ്ക്കറ്റ് 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 ഉണ്ടോ? ബിസ്ക്കറ്റ് ടെറസിൽ കൂടെ വന്നിരിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ വീഡിയോ പിടിക്കുമ്പോൾ ട്രൈപോഡിൽ വന്ന് തട്ടുക, എൻ്റെ കാലയിൽ വന്നിട്ട് നക്കിക്കൊണ്ടിരിക്കുക. ഇത് ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, പൊയ്ക്കോ പൊയ്ക്കോ, അവിടെ അവിടെ പൊയ്ക്കും, ഇതേ അവിടെ പൊയ്ക്കും, അവിടെ പോയി അങ്ങോട്ട് പൊയ്ക്കും, ബോള് തട്ടിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ഇന്നത്തെ പാൻകേക്സ് തയ്യാറാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. പിന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റെസിപ്പീസൊക്കെ ഒന്ന് കണ്ടു നോക്കുക, എല്ലാ ഈസി ഈസി റെസിപ്പീസാണ് എടുത്തത്. അപ്പോൾ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണം. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുത്. അപ്പോൾ ഒട്ട് സമയങ്ങളാണ്, നമുക്ക് വേഗം തന്നെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. ചട്ടപ്പടയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പി 5 മിനിറ്റ് മതി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ തയ്യാറാക്കി നോക്ക്, കീപ്പ് ഓൺ വാച്ചിങ് ഗൈസ്. അപ്പോൾ നമ്മുടെ പാൻകേക്സ് റെഡിയാക്കി എടുക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മുട്ട, 1 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. എടുക്കുന്ന ഗോതമ്പ് പൊടി അളവ് അനുസരിച്ച് മുട്ടയുടെ അളവ് മാറ്റിയെടുക്കണം. 2 കപ്പാണെങ്കിൽ 2 മുട്ട ചേർത്ത് കൊടുക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കാൻ പകരമായിട്ട്. പിന്നെ എടുത്തിട്ടുള്ള തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു നാടൻ ടേസ്റ്റ് കൂടി കിട്ടും. ഒരു ഇച്ചിരി വാനില എസൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഞ്ചസാര കൂടി ചേർത്തുണ്ടാക്കുമ്പോൾ നല്ല സ്വീറ്റ് ആയിട്ടുള്ള പാൻകേക്സ് കിട്ടും. പിന്നെ എടുത്തിട്ടുള്ള പശുവിൻ പാലാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു എടുക്കുന്ന ആ ഒരു ഗോതമ്പ് പൊടിക്കനുസരിച്ച് വേണം പശുവിൻ പാൽ ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഒരു ചെറിയ നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത ശേഷം മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്യണം. ഒരു പിഞ്ച് സോഡാപ്പൊടി, സോഡാപ്പൊടി ഓപ്ഷണലാണ്. അപ്പോൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ചുകൂടെ ആ ഒരു ബബിൾസ് ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് സോഡാപ്പൊടി ചേർത്ത് കൊടുത്തത്. നിർബന്ധമില്ല, ഒഴിവാക്കാവുന്നവർക്ക് ഒഴിവാക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത ശേഷം നമുക്കിത് മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്യണം, കാരണം ലംസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. നേന്ത്രപ്പഴവും ഒക്കെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആയിട്ട് വരാനായിട്ടാണ്. അപ്പോൾ നല്ല സ്മൂത്തായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. കണ്ടോ, നമ്മുടെ ആ ഒരു ദോശമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ലംസ് ഒന്നും ഇല്ലാണ്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ തവ ഒരു മീഡിയം ഹീറ്റിൽ വന്നിട്ടുണ്ട്. നമുക്ക് ചെറിയ, ഞാൻ കുഞ്ഞായിട്ടാണ് പാൻകേക്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടെ കുട്ടികൾക്ക് ചെറുതായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഇഷ്ടം. അപ്പോൾ ദോശയുടെ അത്രയും വലുപ്പം വേണമെങ്കിൽ അത്രയും വലുപ്പത്തിൽ ഉണ്ടാക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ദോശ പോലെ തിന്നാക്കി എടുക്കരുത്. കുറച്ചൊരു തിക്നെസ് വേണം പാൻകേക്സ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഇതാ 3 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചുള്ള വലുപ്പത്തിൽ, ഇപ്പോൾ തീരെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ ഇതിലും വലുപ്പം കുറയ്ക്കാം. തീരെ കുഞ്ഞായിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കത് കഴിക്കാൻ ആ വലുപ്പം ഒത്തിരി, ചില പിള്ളേർ വലിയ വലുപ്പത്തിൽ ഉണ്ടാകുമ്പോൾ കഴിക്കാൻ മടിയായിരിക്കും. നമുക്കൊരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് സമയം മതി, പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് വരും. നല്ല ടേസ്റ്റാണ്, കഴിക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അതേസമയം ഹെൽത്തിയുമാണ്. കണ്ടോ, മുകളിലത്തെ ഭാഗം കംപ്ലീറ്റ് ബട്ടർ വേവായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ യമ്മി പാൻകേക്സ് റെഡിയായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടം. ഇപ്പോൾ ചില സമയത്ത് ചിലപ്പോൾ കുട്ടികൾക്ക് പാൻകേക്സ് ഇഷ്ടമില്ല. അപ്പം ഞാൻ ഈ ഒരു രീതി ഉണ്ടാക്കി കൊടുത്തപ്പോൾ കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ്. തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ നമ്മുടെ ഈ 3 പാൻകേക്സും റെഡിയായിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടോടുകൂടി തന്നെ കഴിക്കണം. തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ കഴിക്കാത്ത ടേസ്റ്റ് ഉണ്ടാവില്ല, നമുക്ക് കഴിക്കാൻ ഇഷ്ടം തോന്നില്ല. അപ്പോൾ ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതാണ് ആ ടേസ്റ്റ്. ചൂട് പോയെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കുറഞ്ഞു പോകും. അപ്പോൾ അടുത്ത പാച്ച് കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പലതും ഞാൻ പല വലുപ്പത്തിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. തവയുടെ ആ ഒരു വലുപ്പം അനുസരിച്ച് ചില സമയത്ത് ചെറുതും വലുതായിട്ട് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ചൂടോട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഹണി, തേൻ ഒഴിച്ചു കൊടുക്കുന്നത്. തേൻ കൂട്ടി കഴിക്കാനായിട്ടാണ് ഈ പാൻകേക്സ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത്. ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ടുമ്പോൾ പെട്ടെന്ന് ചടപടയിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു
നാലുമണി പലഹാരമാണ് പാൻകേക്ക്സ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.